പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞു ജെസിബികൾക്കും നമസ്കാരം. എന്നല്ലേ പറയേണ്ടത്? നിങ്ങളുടെ ശൈല ടീച്ചർ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ കുറേ കുഞ്ഞു ജെസിബികളുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. കേരളത്തിലെ കുന്നുകളെല്ലാം മാന്തിയെടുത്ത് കുഴികളിലെല്ലാം കൊണ്ടിട്ട് കേരളത്തെല്ലാം നിരപ്പാക്കുന്ന ഒരു ഭീകരൻ ജെസിബിയെക്കുറിച്ച് മാത്രമേ എനിക്കറിയാൻ പാടുള്ളൂ. നിങ്ങളുടെ കുറേ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ശൈലിച്ചെറിയ എനിക്ക് അയച്ചു തന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള കുറേ മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോഴെല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് KVS കർത്ത. ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു പ്രവർത്തകനാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകനായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിയുടെ രഹസ്യങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു വലിയ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായത്. ഇന്ന് കേരളപ്പിറവി ദിവസമാണല്ലോ. നമ്മുടെയൊക്കെ ജന്മദിനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മണ്ണിലേക്ക് പിറന്ന് വീണ ദിവസമാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. കേരളമാകുമ്പോൾ അത് അതിന് മുമ്പ് തന്നെ തിരുവിതാംകൂറായിട്ടും കൊച്ചിയായിട്ടും ഒക്കെ ഇതിന് മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തെ നമ്മുടെ കേരളമായി അംഗീകരിച്ച അല്ലെങ്കിൽ കേരളമായി മാറിയ ഒരു ദിവസമാണ് കേരളപ്പിറവി. നമുക്ക് ഈ കേരളപ്പിറവി ദിവസത്തിൽ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഒന്ന് കാണാൻ ശ്രമിക്കും. എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു അരളിച്ചെടി ഉണ്ടായി. ഈ അരളിച്ചെടിയിൽ ഒരു ദിവസം ഞാൻ നിരീക്ഷിച്ചപ്പോൾ അതിൻ്റെ ഈ ഇലകൾ ഒക്കെ ഒരു ഏതോ ഒരു ജീവി തിന്നിരിക്കുന്നതായിട്ട് കാണും. അത് മാത്രമല്ല, അതിൻ്റെ ഇലകളെല്ലാം അതിൻ്റെ കമ്പിനോട് ചേരുന്ന ഭാഗത്ത്, ആ ഞെടുപ്പിൻ്റെ ഭാഗത്ത് ഒഴിച്ചിട്ടിരിക്കുന്നതായിട്ട് കാണും. അപ്പോൾ എനിക്ക് തോന്നി ഇതെന്താ ഇങ്ങനെ, എനിക്കെന്തോന്നോ മനസ്സിലായില്ല. അപ്പം ഞാൻ ഈ അരളി നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തുടർച്ചയായി ഞാനതിനെ നിരീക്ഷിച്ചു. അങ്ങനെ നിരീക്ഷിച്ചപ്പോഴാണ് ഒരാശാനെ കണ്ടത്. ഒരു പുഴു ഇലയുടെ ഞെടുപ്പിൻ്റെ ഭാഗത്ത് അടിയിൽ കാർന്നു തിന്നുകയാണ്. അടിഭാഗം പകുതിയിലേറെ തിന്നു കഴിഞ്ഞപ്പോൾ ഇല താഴെ കൊടിയാൻ തുടങ്ങി. നോക്കിക്കോളൂ, ഇതാ ഇല ഒടിഞ്ഞ് തുടങ്ങിയപ്പോൾ ആശാൻ പതുക്കെ തിരിഞ്ഞ് ഇലയുടെ അറ്റത്തേക്ക് നീങ്ങി. അപ്പോൾ ഇല കൂടുതൽ ഒടിഞ്ഞു. ഇതാ ഇനി ഇലയുടെ അറ്റം മുതൽ തിന്നാൻ തുടങ്ങുകയാണ്. നമ്മൾ പ്രകൃതിയെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഈ ഉത്തരം തേടലാണ് യഥാർത്ഥ പഠനം. പുഴു യഥാർത്ഥത്തിൽ ചെയ്തത് എന്താണെന്ന്, അരളിയുടെ ഇലയിലൂടെ അതിൻ്റെ കറ ഊറി വരുന്ന ഞരമ്പിനെ മുറിക്കുകയാണ് ചെയ്തത്. അത് ചെയ്തില്ലെങ്കിൽ ഇലയുടെ അറ്റത്ത് പോയി തിന്നാൻ ശ്രമിക്കുമ്പോൾ കറ പുഴുവിൻ്റെ വായിലേക്ക് ഊറി വന്നുകൊണ്ടേയിരിക്കും. ഈ കറ വിഷമുള്ളതാണ്. ഇത്തരത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് പ്രകൃതി. എന്തിനാണ് പുഴു അതിൻ്റെ ഇല ഒടിച്ചിടുന്നത്? അത് ഒടിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇത്തരത്തിൽ പ്രകൃതിയുടെ കാര്യകാരണ ബന്ധങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് അതിൻ്റെ രഹസ്യങ്ങൾ ചുരുളഴിയുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, പ്രകൃതി പ്രതിഭാസങ്ങളുടെ കാര്യകാരണ ബന്ധങ്ങൾ തിരിച്ചറിയുക എന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ട പുഴു അരളിശലഭത്തിൻ്റെ ലാർവയാണ്. അരളിശലഭത്തിൻ്റെ രൂപയിൽ നിന്നും ശലഭം പുറത്തു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അരളിച്ചെടിയുടെ ഇല തന്നടിയിൽ
അരിമത്തിങ്ങിനി പോലെ ഇളകും കാറ്റ് താടി തുള്ളി വീഴാതങ്ങനെ നിന്നു എന്നാണ് ഈ കുഞ്ഞിരാമൻ പറഞ്ഞത്. നമുക്ക് ആ പ്യൂപ്പയിൽ നിന്നും അരളി ശരീരം പുറത്തു വരുന്ന ഒന്ന് കാണാം. സുതാര്യമായ കവചത്തിനുള്ളിൽ നമുക്ക് ശലഭത്തെ കാണാം. അരളി ശലഭത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇത്തരം ഒരു കാഴ്ച നിങ്ങൾ ആരെങ്കിലും നേരിൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തിയില്ല എന്നതാണ് കാരണം. നിരീക്ഷണം എന്നത് വെറും ഒരു കാഴ്ചയല്ല, അത് വളരെ ബോധപൂർവമായ ഒരു ശ്രമമാണ്. അരളിച്ചെടികൾ ഇല്ലാത്തതുകൊണ്ടോ അതിൽ അരളി ശലഭത്തിൻ്റെ മുട്ടയും ലാർവയും പ്യൂപ്പയും ഒക്കെ ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല നമ്മളിതൊന്നും കാണാതെ പോകുന്നത്. നമ്മൾ ഇതൊക്കെ കാണാതെ പോകുന്നത് ബോധപൂർവമായ ശ്രമമില്ലാത്തതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം നിരീക്ഷണ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. ഒന്നാമത്തേത് കാര്യ കാരണബന്ധം തിരിച്ചറിയുക, രണ്ടാമത്തേത് നിരീക്ഷണ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുക. ഞങ്ങളുടെ വീടിൻ്റെ ജനാലയ്ക്കടുത്ത് ഒരു ബുൾബുൾ വന്ന് കൂട് വെച്ചു. അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് വലുതായി അത് പറന്നു പോയതിന് ശേഷം ഞങ്ങൾ ആ കൂട് എടുത്തു വെച്ചതാണിത്. ഈ കൂട് ഞങ്ങൾ എടുത്തിട്ട് ഇത് കഴുകുകയോ വൃത്തിയാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നോക്കൂ എത്ര വൃത്തിയായിട്ടാണ് ഈ കൂടിരിക്കുന്നത്. അപ്പോഴ് ആ കിളിക്ക് തൻ്റെ കുഞ്ഞുങ്ങൾ വളരുന്ന സാഹചര്യം വൃത്തിയായി സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവുള്ളവരുണ്ട്. ആ തിരിച്ചറിവാണ് പ്രധാനം. ഭക്ഷണം കൊടുത്ത ഉടനെ തന്നെ കുഞ്ഞിൻ്റെ കാഷ്ടം തൻ്റെ കൊക്കിൽ സ്വീകരിച്ചുകൊണ്ടാണ് അമ്മക്കിളിയും അച്ഛൻ കിളിയും തിരിച്ചു പോകും. ഓരോ പ്രാവശ്യം ആഹാരം കൊടുക്കാൻ അമ്മക്കിളിയും അച്ഛൻ കിളിയും വരുമ്പോൾ കൂട് വൃത്തിയാക്കിയേ അവർ തിരിച്ചു പോകാറുള്ളൂ. തങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ വളരാൻ കൂടിൻ്റെ വൃത്തി വളരെ പ്രധാനമാണ് എന്ന കിളിയുടെ തിരിച്ചറിവാണിത്. ഇത്തരത്തിലുള്ള തിരിച്ചറിവ് ഉണ്ടാവുക എന്നതാണ് മൂന്നാമത് എനിക്ക് പറയാനുള്ള കാര്യം. അപ്പോൾ ഒന്ന്, കാര്യകാരണ ബന്ധങ്ങൾ തിരിച്ചറിയുക. രണ്ട്, നിരീക്ഷണ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുക. മൂന്ന്, തിരിച്ചറിവുണ്ടാവും. ഇനി നമുക്ക് മറ്റൊരു കാഴ്ച കാണാം. ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒരു ഒടിഞ്ഞ ഉണങ്ങിയ ചുള്ളിക്കമ്പാണെന്ന് തോന്നുന്നു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ചുള്ളിക്കമ്പ് ഒരു നൂല് കൊണ്ട് കമ്പിലേക്ക് കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. ഇതെന്താണിത്? നിങ്ങൾക്കറിയാം, ഇത് ഒടിഞ്ഞ ഉണങ്ങിയ ചുള്ളിക്കമ്പല്ല, ഇതൊരു പ്യൂപ്പയാണ്, വയണശലഭത്തിൻ്റെ പ്യൂപ്പ. പക്ഷേ ഈ പ്യൂപ്പയെ പിടിച്ചു കെട്ടിയതാരാണ്? എന്തായാലും സുഷുപ്തിയിലായിരിക്കുന്ന അനങ്ങാതെ ഇരിക്കുന്ന പ്യൂപ്പയ്ക്ക് സ്വന്തം ശരീരത്തിൽ കെട്ടിടാനാകില്ല. അപ്പോൾ പിന്നെ പ്യൂപ്പ ആകുന്നതിന് മുമ്പേ ലാർവ കെട്ടിട്ടതാകും. പക്ഷേ ലാർവയും എങ്ങനെ കെട്ടിടും? ഇതാ ഇത് കണ്ടോളൂ. ലാർവ സ്വന്തം വായിൽ നിന്ന് വരുന്ന ഒരു സ്രവം ഉപയോഗിച്ച് ഒരു നൂലുണ്ടാക്കിയിരിക്കുക. ഇതാ അതിൻ്റെ മുകളിൽ വീണ്ടും വീണ്ടും സ്രവം കൂടുതൽ കൂടുതൽ പിടിപ്പിച്ച് ഉറപ്പുള്ള ഒരു നൂലാക്കി മാറ്റുകയാണ്. ഇനി ഇതാ നോക്കിക്കോളൂ, അതിൻ്റെ ഉള്ളിലേക്ക് പതുക്കെ നുഴഞ്ഞു കയറുകയാണ്. ഇപ്പോൾ കെട്ടി ശരീരത്തിലായി. അപ്പോഴിങ്ങനെയാണ് പ്യൂപ്പയുടെ ശരീരത്തിൽ കെട്ടുവന്നു.
അതാരോ കെട്ടിവെച്ചതാണ് എന്ന് പറഞ്ഞു പോയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. എങ്ങനെയാണ് ഈ കെട്ട് വന്നത് എന്ന് ചോദിക്കുകയും അതിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തതുകൊണ്ടാണ് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ചോദ്യങ്ങളാണ് പ്രകൃതിയെ അറിയാനുള്ള താക്കോൽ. അതുകൊണ്ട് നാലാമത്തെ കാര്യം ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ്. ഒന്ന്, കാര്യകാരണബന്ധം. രണ്ട്, നിരീക്ഷണ പരീക്ഷണങ്ങൾ. മൂന്ന്, തിരിച്ചറിവ്. നാലാമത്തത്, ചോദ്യങ്ങൾ ചോദിക്കുക. ഇനി നമുക്ക് നിങ്ങൾക്കൊക്കെ നല്ല പരിചയമുള്ള ഒരു കക്ഷി കാണാം, തൂക്കണാങ്കുരു. നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചവരാണല്ലോ. ഇതാ, ഇതൊന്ന് കാണൂ. ഈ കക്ഷി കൊക്കിൽ മൂന്ന് നാരുകൾ ഒരുമിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരെണ്ണം കൊത്തിയെടുത്ത് കഴിഞ്ഞ് അടുത്തതെടുക്കുമ്പോഴേക്കും ആദ്യത്തെ താഴെ വീഴില്ലേ? ഈ സംശയം സലീമലിക്കുണ്ടായി. സലീമലി തൂക്കണാങ്കുരുവിയെക്കുറിച്ച് ഏറെ പഠിച്ച ആളാണ്. തൂക്കണാങ്കുരുവിയെക്കുറിച്ച് സലീമലിയുടെ പ്രസിദ്ധമായ പേപ്പറുകളുണ്ട്. അദ്ദേഹം നിരന്തരമായ നിരീക്ഷണത്തിലൂടെ അതിനുള്ള ഉത്തരം കണ്ടെത്തി. ഇതാ, ഇത് കാണൂ. തെങ്ങിൻ്റെ ഒരു ഓലയിൽ നിന്നും ഒരു നാര് കുറച്ച് കീറി വയ്ക്കുന്നു. അത് വിടുവിക്കുന്നില്ല. പിന്നെ വീണ്ടും അതിൽ നിന്നും ഒരു നാര് കൂടി കീറുന്നു. അതും വിടുവിക്കുന്നില്ല. അങ്ങനെ മൂന്നോ നാലോ ഒക്കെ എണ്ണം കീറിയെടുത്ത് എല്ലാം കൂടി ചേർത്ത് കൊക്കിലാക്കി ഒരൊറ്റ പറക്കൽ. ഇതാണ് സലീം അലി പറഞ്ഞ ഉത്തരം. ഇനി ഈ വീഡിയോ കൂടി കാണൂ. ഇതിൽ ആദ്യത്തെ നാര് മുഴുവൻ കീറിയെടുത്തിട്ടാണ് രണ്ടാമത്തെ എടുക്കുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ. അപ്പോൾ ഇങ്ങനെയും സാധ്യമാണ് എന്നതിൻ്റെ തെളിവാണിത്. ശാസ്ത്രത്തിൻ്റെ അറിവ് എപ്പോഴും പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കും. സലീമലി പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതിനുശേഷം നമുക്ക് കിട്ടിയ തെളിവുകളനുസരിച്ച് അതിനോട് കൂട്ടിച്ചേർക്കപ്പെടാവുന്ന പുതിയ അറിവുകൾ വന്നിരിക്കും. അതുകൊണ്ട് അഞ്ചാമതായി എനിക്ക് പറയാനുള്ള കാര്യം, പുതുക്കപ്പെടുന്ന അറിവുകൾക്കനുസരിച്ച് നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ്. ശൈതീച്ചർ എന്നോട് പറഞ്ഞത് പ്രകൃതി നിരീക്ഷണവും ശാസ്ത്രബോധവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്നാണ്. പക്ഷേ ഞാൻ ഇതുവരെ നിങ്ങളോട് ശാസ്ത്രബോധത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഞാൻ സൂചിപ്പിച്ച അഞ്ച് കാര്യങ്ങൾ, കാര്യകാരണബന്ധം, പിന്നെ നിരീക്ഷണ പരീക്ഷണങ്ങൾ, തിരിച്ചറിവ്, ചോദ്യം ചോദിക്കൽ, പിന്നെ അവസാനമായി പുതുക്കപ്പെടുന്ന അറിവുകൾക്കനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം, ഇതെല്ലാം നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ, ഇതെല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശാസ്ത്രബോധമുള്ള ഒരു തലമുറയായി വളരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രകൃതി നിരീക്ഷണ കാര്യങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ നേരിടുന്ന ഓരോ പ്രശ്നത്തിലും ഇത്തരത്തിലുള്ള കാര്യകാരണ ബന്ധവും ഒക്കെ ചോദ്യം ചോദിക്കലും ഒക്കെ നിങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങൾ ശാസ്ത്രബോധമുള്ള ഒരു തലമുറയായി തന്നെ വളരും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൊച്ചി JCBകൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാവർക്കും നന്ദി.